കാണാൻ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാകുന്നു. അവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ ഈ കൺഫ്യൂഷൻ ആക്ച്വലി നമുക്ക് ഒരു ഉറവാക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ടെൽ സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഓൾ ഓഫ് അസ്. നമ്പർ വൺ, ഇത് ആക്ച്വലി ദിസ് ഓർഡർ ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ പബ്ലിക് ഗുഡ്, എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ആക്ച്വലി ആരോഗ്യക്ക് വേണ്ടിയാണ്. സോ എവ്രിബഡി ഷുഡ് ഒബേ ഇറ്റ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. ഇത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി വേറെ പോണ്ട. സോ മൈ അപ്പീൽ ടു ദ പീപ്പിൾ ഓഫ് കേരള ഇസ് ദാറ്റ് പ്ലീസ് ആക്ച്വലി ഈ കാര്യങ്ങൾ അനുസരിക്കണം. ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദ ഫാമിലി, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ ഫ്രണ്ട്സ്, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ എവറിബഡി. സോ നമുക്ക് കൊറോണ വൈറസ്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ ഡിസ്റ്റാൻസിങ്, ഈ കടകൾ ഓപ്പൺ ചെയ്യൂ, ഈ കടകൾ ഓപ്പൺ ചെയ്യൂല, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ കുറേ എക്സെപ്ഷൻസ് ഓൾസോ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നമുക്ക് മീഡിയ, സപ്പോസ് ഫോർ എക്സാമ്പിൾ മീഡിയ ഈസ് ടോട്ടലി ഫ്രീ, ന്യൂസ് പേപ്പർ ആൾക്കാർ ഫ്രീ ആണോ, പാൽ കൊടുക്കുന്ന ആൾ ഫ്രീ ആണോ, ഗ്രോസറിയിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ എന്താണ് ചോദിച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ വാഹനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു പറയാം, യൂസ് ഓഫ് ടാക്സീസ് ആൻഡ് ഓട്ടോറിക്ഷാസ് ഇൻക്ലൂഡിംഗ് ഊബർ ആൻഡ് ഓല എറ്റ്സെട്ര വിൽ ബി പെർമിറ്റഡ് ഓൺലി ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ്, മെഡിസിൻസ് ആൻഡ് ഫോർ അറ്റൻഡിങ് മെഡിക്കൽ എമർജൻസീസ്. അത് അനുസരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു അതിൽ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാനില്ല, ഞങ്ങളുടെ സംഘമുഖം വരെ പോയിട്ട് വരാം, അതൊന്നും ഉണ്ടാകില്ല. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു വിതിൻ വൺ അവർ വി ആർ ഗോയിങ് ടു ഇഷ്യൂ അനദർ ഓർഡർ ദാറ്റ് എനി പേഴ്സൺ യൂസിംഗ് എ പ്രൈവറ്റ് വെഹിക്കിൾ കമ്മിങ് ഔട്ട് ഓഫ് ദ ഹൗസ് ഹാസ് ടു ഗീവ് എ ഡിക്ലറേഷൻ. അപ്പോൾ ഇപ്പോൾ ഡിക്ലറേഷൻ ദാറ്റ് ഞാൻ ഇവിടെ പോകുന്നുണ്ടോ, എൻ്റെ അച്ഛൻക്ക് അങ്ങനെ സുഖമില്ല, ഓർ ഇത് കറികട്ട്, ഈ ഇത് ഡിക്ലറേഷൻ കൊടുത്തിട്ട് മാത്രം പോകണം. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ മിനിമൈസ് ചെയ്യണോ, ഈ മിനിമൈസ് ചെയ്തിട്ട് വീട്ടിലെ ആൾക്കാരെ ഉണ്ടാക്കട്ടെ. ദ പീപ്പിൾ ഷുഡ് ബി അറ്റ് ദയർ റെസ്പെക്റ്റീവ് പ്ലേസസ്. അതുകൂടാതെ ഞങ്ങൾ ഇതിലൊരു പാസ് ആക്ച്വലി എല്ലാവർക്കും ഇപ്പോൾ എക്സംപ്റ്റഡ് കാറ്റഗറിക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ പല എല്ലാ ജില്ലാ മേധാവികളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഈ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്മേന് പോയി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. മീഡിയ ആൾക്കാർക്ക് ഇത് വേണ്ട. പിന്നെ കാരണം മീഡിയക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡുണ്ടോ, ഗവൺമെൻറ് സർവൻസ്ക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ടോ, അത് മതി. പക്ഷേ സപ്പോസ് ഒരു മെഡിസിൻ കട ഇല്ലേ, പിന്നെ ഏതെങ്കിലും ഒരു ഗ്രോസറി ഷോപ്പില്ലേ, ആൾക്കാർക്ക് ഇതോ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മനസ്സിലാകും ഇത് എക്സംപ്റ്റഡ് കാറ്റഗറിയാണ്. അത് അത് ഇതിൽ എന്താണ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇതിലെ കൂടുതൽ ആൾക്കാരെ പുറത്ത് വന്നിട്ട് അവർ ആക്ച്വലി ട്രാൻസ്മിഷനുടെ പോസിബിലിറ്റി കൂടാൻ പാടില്ല. ദാറ്റ് ഈസ് ദി ഓൺലി ഐ എം ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് യു ഹാവ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് റോൾ ടു പ്ലേ. ഞാൻ നാഷണൽ മീഡിയയിലെ കുറെ ആക്ച്വലി കണ്ടു, അവർ വളരെ നല്ല രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് പഞ്ചാബ് ടു ഡൽഹി ടു എവറിവെയർ. ഐ അപ്പീൽ ടു യു, നമ്മുടെ ആക്ച്വലി കുറച്ചുകൂടി അവയർനെസ് ഒന്ന് അറിയിക്കണം. മാക്സിമം ആൾക്കാരെ വീട്ടിലെ തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് എനിക്ക് ഒരു മെഡിസിൻ വാങ്ങിക്കാനുണ്ടോ, എന്നൊരു പാൽ വാങ്ങിക്കാനുണ്ടോ, അതോ ഡിക്ലയർ ചെയ്തിട്ട് പോയിട്ട് ചെയ്താൽ മതി. ആൻഡ് വി ഹാവ് ഓൾസോ നൗ അഡിങ് വൺ മോർ തിങ്, ഇറ്റ് ഹാസ് കം ടു അവർ നോട്ടീസ് ദാറ്റ് ഈ കുറച്ച് ആക്ച്വലി മെഡിസിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ ഇവിടെ നിന്നും എറണാകുളം ഡിപ്പോ വരെ പോകുന്നുണ്ടോ, അത് ഞങ്ങളുടെ അവരുടെ എക്സംപ്ഷൻ കാറ്റഗറിയിൽ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. കാരണം ദാറ്റ് ഈസ് ബ്രിങ്കിങ് ദ ലൈഫ് സേവിങ് മെഡിസിൻസ്. അതോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഐ റിക്വസ്റ്റ് യു ടു ഹെൽപ്പ് അസ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അസ്, സ്പ്രെഡ് ദ ഗുഡ് മെസ്സേജസ്. ആൻഡ് എന്തെങ്കിലും ആക്ച്വലി നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ പ്ലീസ് ആക്ച്വലി ക്ലാരിഫൈ ഇറ്റ് വിത്ത് അസ്. നമ്മുടെ ഒരു 24 hours ഒരു കൺട്രോൾ റൂം നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാക്കും. താങ്ക് യു വെരി മച്ച്. ഈ പാസ് ആക്ച്വലി ഹൂ ഈസ് എക്സംപ്റ്റഡ് കാറ്റഗറിയിലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ, ഫോർ എക്സാമ്പിൾ ഒരു ഗ്രോസറി ഷോപ്പിലെ ഒരു ആൾക്കാർ, അപ്പോൾ അവർക്ക് ആക്ച്വലി പാസ് വേണം. കാരണം അവർക്ക് ഒരു അൺറെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റ് ഉണ്ടാകും. ഡേറ്റാ സെൻറ്റർ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, പിന്നെ ടെലികോമിലെ റിപ്പയർ ചെയ്യുന്ന ആൾ, ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടോ. ആ അവർക്ക് ഞങ്ങൾ ഒഫീഷ്യൽ പാസ് ഉണ്ടെങ്കിൽ, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. പക്ഷേ ഇത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ മോഡൽ ദിസ് യു ഹാവ് ഗിവൻ ഇറ്റ് ഓൾ ത്രൂ ഔട്ട് കേരള. സർ, ഈ
ടാക്സി ആൾക്കാർക്ക് ഈ ബെൻസ് അല്ലെങ്കിൽ പർപ്പസ് അല്ലാതെ വേണം. ടാക്സി കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ടാക്സി ഇവിടെ വളരെ ക്ലിയർ ആണ്. ഇതിൽ പറഞ്ഞിട്ട് യൂസ് ഓഫ് ടാക്സീസ് ആൻഡ് ഓട്ടോറിക്ഷ ഇൻക്ലൂഡിംഗ് ഊബർ ഓല എക്സെട്ര ഷാൽ ബി പെർമിറ്റഡ് ഓൺലി ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ്. ഞാൻ പറഞ്ഞതിൽ കിറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഒരു വിനോദസഞ്ചാരക്ക് വേണ്ടിയല്ല. അതാണ് നമ്മുടെ ടാക്സി ആൾക്കാർക്ക് ഓൾസോ അറിയിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എന്നെ മേധാവികളൊക്കെ പറയും. ഇപ്പോൾ ടാക്സി ആൾക്കാർ ചോദിക്കും, താങ്കളൊക്കെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ എങ്ങനെ ഒരു മെഡിസിൻ കടയിലേക്ക് പോകുന്നുണ്ടോ, മെഡിസിൻ വാങ്ങിച്ചിട്ട് വരും, അതാണെങ്കിൽ നമുക്ക് ഏതോ വിടാം. പക്ഷേ സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് അവർ ഡിക്ലറേഷൻ ഇതാണ് പല രാജ്യങ്ങളിലെ ഇത് ചെയ്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇതിൽ തെറ്റായിട്ടുണ്ട്. ഞങ്ങൾ ചില വെരിഫൈ ചെയ്യും. വെരിഫിക്കേഷനിൽ ഇത് തെറ്റാണെങ്കിൽ നിയമപരമായിട്ട് നടപടി ഉണ്ടാകും. പാസ് ആക്ച്വലി ജില്ലാ മേധാവികൾ അവർ തന്നെ ഇഷ്യൂ ചെയ്തോളൂ. എല്ലാ ജില്ലാ മേധാവികൾക്കും ഞങ്ങൾ ഇത് അധികാരം കൊടുത്തിട്ടുണ്ട്, അവർ ഇഷ്യൂ ചെയ്തോളൂ. ഇന്റർ ഡിസ്ട്രിക്ട് സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അത് അവരോട് അതൊരു പാസ്പോർട്ട് പോലെ സാധനമാണ് അവർക്ക് വേണ്ടി. അത് ഞാൻ ഇതുവരെ കണക്ക് എടുത്തിട്ടില്ല. വൈകുന്നേരം ഞങ്ങൾ എല്ലാ ദിവസം വൈകുന്നേരം ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യും, എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ടോ, ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പി ആർ ഡിവിഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയിക്കും. താങ്ക് യു. ഐ ഹാവ് ടോൾഡ് ഇൻ ഇംഗ്ലീഷ് മോസ്റ്റ്ലി. നോ ഓക്കെ. ടാക്സികൾക്ക് പ്രത്യേക പാസ്, അവശ്യ സാധനങ്ങൾ, അത്തരത്തിലുള്ള